ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ജെബി ജംഗ്ഷനിൽ സാധാരണ കാണാറുള്ള ഒരു അതിഥിയല്ല ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പാമ്പുകളുടെ ലോകത്ത് വിഹരിക്കുന്ന കേരളത്തിൻ്റെ നാഗമാണിക്യം, വാവാ സുരേഷ്. സുരേഷ്, നമുക്ക് സ്വാഗതം ചെയ്യാം ജെബി ജംഗ്ഷനിലേക്ക്. ഏതാ പാമ്പ്? ഇത് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നത്. ട്രിങ്കറ്റ് സ്നേക്ക് ഇംഗ്ലീഷിൽ അറിയപ്പെടും, മലയാളത്തിൽ വിഷമുണ്ടോ? ഇത് നോൺ വെനമസ് ആണ്. ഓ ശരി, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപകടം പിടിച്ചൊരു അഭിമുഖം ചെയ്തിട്ടില്ല. വാവാ സുരേഷ് വളരെ നല്ലവനാണെങ്കിലും സുരേഷിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അത്ര നമുക്ക് പത്യമുള്ള സാധനമല്ല. അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ടേക്കളാ. അതെ, അതല്ല എൻ്റെ ചോദ്യമെല്ലാം കൊടുക്കും. ഇത് എത്ര കാലമായി കൂടെ കൂടിയിട്ട്? അല്ല, ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രി പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് മലയോലപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് ഒരു വീട്ടിനകത്തൊരു വലിയ മൂർക്കമ്പാമ്പനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ കോന്നി ഫോറസ്റ്റ് വിളിച്ച് അങ്ങനെ പോയി കളക്ട് ചെയ്തതാണ്. ഇനി ശ്വാസം മുട്ടില്ല? ഇല്ല, ഇതിലെല്ലാം ഹോൾ ഇട്ടിട്ടുണ്ട്. അതെ സുരേഷേ, മലയാളിയുടെ നാഗമാണിക്യമായിട്ടാണ് ഇപ്പോൾ സുരേഷ് അറിയപ്പെടുന്നത്. സുരേഷിൻ്റെ പേരിൽ ഹ്രസ്വചിത്രങ്ങൾ വരുന്നു, ആനിമൽ പ്ലാനറ്റിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു, ചാൾസ് രാജകുമാരൻ വന്ന് കൈകുലുക്കുന്നു. ലോകമെമ്പാടുമുള്ള പാമ്പിൻ്റെ ഭക്തന്മാർ, ആരാധകർ സുരേഷിനെ പൂജിക്കുന്നു. ചില അന്ധവിശ്വാസികളായ സ്ത്രീകൾ പാമ്പ് ദോഷം മാറ്റാൻ വേണ്ടി സുരേഷിനെ പൂജ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിത്തീരും സുരേഷ് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഞാൻ സാധാരണയിലും സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ പാമ്പിനെ തൊട്ട് തലോടിയപ്പോൾ ഇത്രയൊന്നും ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു സാധാരണ നമ്മുടെ പറമ്പിൽ കാണുന്ന ഒരു ജീവിയായിട്ട് മാത്രമേ എനിക്ക് ആദ്യം അവനെ കാണാൻ കഴിയും. പക്ഷേ അതിനെ പിടിച്ച് പിന്നെ അത് ഉപദ്രവിക്കുന്നില്ലാന്ന് തോന്നിയോ, പിന്നെ ഇതിനെ ഇതാണ് ഇതിലെന്താണ് ഉള്ളതെന്ന് പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അമ്പലങ്ങളിൽ പ്രതിഷ്ഠയായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇവ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ ജീവിക്ക് ഭൂമിയിലെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി, നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിലായിരുന്നാലും എക്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായിരുന്നാലും ഒക്കെ അനിവാര്യം പാമ്പുകളാണ്. ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കോഴിമുട്ട നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിക്കുന്നു, പ്രോട്ടീനാണ്. പക്ഷേ അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ ആ മുട്ട, കോഴിമുട്ടയുടെ വെള്ള നമ്മൾ സിറിഞ്ചിലേക്ക് എടുത്തിട്ട് നീഡിൽ വഴി വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ ആ ആളിന് മരണം സംഭവിക്കും. വിഷമാണത്? അത് വിഷമാണ്. പക്ഷേ ഈ പാമ്പിനും ഭൂമിയിൽ ഒരു പാമ്പിനും വിഷമില്ല, ഒരു പാമ്പിനും വിഷമില്ല എന്നുള്ളത്. മൂർക്കൻ്റെയും രാജവെമ്പാലയുടെ ഒക്കെ വിഷം എന്ന് പറഞ്ഞാൽ അല്ല, അത് വിഷമല്ല സർ. കാരണം പാമ്പിൻ്റെ ഗ്രന്ഥിയിലുള്ള ഔഷധം ഒരിക്കലും വിഷമേ അല്ല. കാരണം അത് വെനമാണ്, അത് പ്രോട്ടീനാണ്, അത് മെഡിസിനാണ്. അതൊരിക്കലും പാമ്പിൻ്റെ വിഷമെന്ന് നമ്മളെ പറയുന്നത് തന്നെ തെറ്റായൊരു വാക്ക്. പാമ്പിൻ്റെ വിഷം രക്തത്തിലേക്ക് പോകുമ്പോഴാണ് മാത്രമാണ് വിഷം. അത് വിഷമല്ല, അത് പ്രോട്ടീൻ, ഒന്നിൽ കൂടുതൽ പ്രോട്ടീനാണ്. ഏകദേശം 95 പ്രോട്ടീനാണ്. ഈ 95 പ്രോട്ടീൻ അത് നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ച് കടന്നു പോകുമ്പോഴാണ് അത് അപകടം ഉണ്ടാകും. ഈ വിഷം എടുത്ത് നമ്മൾ കുടിച്ചാൽ മരിക്കുമോ? ഇല്ല, ഞാൻ 524 പ്രാവശ്യം കുടിച്ചു, ഒരു അപകടം ഉണ്ടാകുമ്പോൾ വിഷം എടുത്ത് കുടിച്ചു. അതെ, വേണം. ലൈവായിട്ട് പിടിക്കുന്ന പാമ്പിന് അതേ സ്ഥലത്ത് കിംഗ് കോബ്ര ഉൾപ്പെടെ ജനങ്ങൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് അതിനെ പിടിച്ചിട്ട് എൻ്റെ വെനം പല്ലിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അവരുടെ മുന്നിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുന്നു. നല്ല കിക്കായോ? അത് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരു സുഖം കിട്ടി? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരിക്കലും പാമ്പിന്റെ വെനം കുടിച്ചവനെ ഒരിക്കലും കിക്കാൻ, ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, വെള്ളത്തിൽ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുന്നതായിട്ട്. എന്നിട്ട് അവർ ഫിറ്റായി കിടക്കും. അതൊരു കഥയാണത്. ഒരിക്കലും പാമ്പിന്റെ വെനം കുടിച്ചതിന് ഭൂമിയിൽ ഒരാളും കിക്കാവാൻ പോകുന്നു. അപ്പം സുരേഷിന്റെ സുരേഷ് പണ്ട് മദ്യമൊക്കെ കഴിച്ചിരുന്നു? ഇല്ല, ജീവിതത്തിൽ ഇന്നലെ കഴിച്ചിട്ടില്ല. മദ്യ വെച്ചിട്ടില്ല. സുരേഷിന്റെ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. അച്ഛൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുരേഷ് ഇപ്പൊ നല്ല വിഷപാനിയാണ്. ഞാൻ അത് വേണമെങ്കിൽ പറയാം. വിഷ സുരേഷ് എന്നുള്ള ഒരു കുഞ്ഞു വിദ്യാർത്ഥി പാമ്പിലേക്ക് ആകർഷിക്കപ്പെടാൻ എന്തോ ഒരു കാരണമുണ്ടായി? കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഞാനൊക്കെ വളരെ ഞങ്ങളുടെ ആ മേഖലയിൽ ഞങ്ങൾ വളരെ കുറച്ച് വീടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ CTCRI നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പറമ്പും ഞങ്ങൾ ഒരു 9 വയസ്സ് 8 വയസ്സ് കാലഘട്ടങ്ങളിലേക്ക് അന്ന് വീട്ടിൽ പശുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പുല്ലരിയാനൊക്കെ പോകുമ്പോൾ പാമ്പിനെയൊക്കെ കണ്ട് പേടി മാറിയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വളരെ അടുത്ത് പോയി, അപ്രതീക്ഷിതമായിട്ട് അടുത്ത് പോയിട്ടും പാമ്പുകൾ ഉപദ്രവിക്കുന്നില്ല. പാമ്പും സുരേഷും തമ്മിൽ നോക്കി നിന്നിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം പാമ്പിൻ്റെ മാറ്റിംഗ് ടൈം ചെറുപ്പത്തിൽ നോക്കി നിന്നിട്ടുണ്ട്. പാമ്പിയും കിരിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന അടുത്ത് പോയി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും എനിക്ക് തോന്നി ഈ സാധു ജീവിക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്ത ജീവിയാണെന്ന് എനിക്ക് തോന്നി. പാമ്പ് കണ്ണിലേക്ക് നോക്കിയോ സുരേഷിൻ്റെ? പാമ്പ് കണ്ണിലേക്ക് നോക്കുന്ന ഞാനൊക്കെ പിടിക്കുന്ന കിങ്കോവറുകളെ ഏശോ എനിക്ക് പോയി കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുന്നേ ഇടുക്കിയിൽ മുള്ളലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിടികൂടിയ കിങ്കോവറയിൽ പോയി 43 രാജവെമ്പാല പിടിക്കാൻ കഴിഞ്ഞു. രാജവെമ്പാല കിങ്കോവർ, അതെ. അപ്പോൾ ഈ 43 രാജവെമ്പാല പിടിക്കുന്നതിൽ രാജവെമ്പാലെ പിടിക്കുന്ന കാണിച്ചു തരാമാണ്. ഇതാ വരട്ടെ. ആ ഇത് ലേറ്റസ്റ്റ് ആണ്. ഓ കൊള്ളാം. നല്ല സൗന്ദര്യവും അഴകുമുള്ള പാമ്പാണ്. അതെ, ഭൂമിയിലെ സൗന്ദര്യമുള്ള ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ജീവികൾ പാമ്പുകളാണെന്നുള്ള.
ഇത് നമ്മുടെ 42-ാമത്തെ രാജവൻപാലയാണ്. ഇത് നമ്മുടെ മേരി ഗോൾഡ് എസ്റ്റേറ്റ്, തിരുവനന്തപുരത്തിൻ്റെ നമ്മൾ പൊന്മുടി പോകുന്ന വഴിക്ക് മേരി ഗോൾഡ് എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ രാജവൻപാലയാണ്. അത് കഴിഞ്ഞാണ് 43-ാമത്തെ പിടിക്കുന്നത്. ഇവനെങ്ങാവുന്ന കുത്തിയിരുത്തെങ്കിലോ? ആ, ഇത് ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ കിങ് ഓവറുടെ ബൈറ്റ് ഏറ്റാൽ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ചിലർ പറയും എന്താ മെഡിസിൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. പക്ഷേ രാജവൻപാലയുടെ ബൈറ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ ഇല്ല. കാരണം രാജവൻപാലയുടെ ബൈറ്റ് ഏൽക്കാൻ ചാൻസസ് കൂടുതൽ വനമേഖലയിൽ വെച്ചാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ 2.5 മണിക്കൂർ 2 മണിക്കൂർ മിനിമം എടുക്കും. അപ്പോഴത്തേക്ക് ഇവൻ്റെ ഇദ്ദേഹത്തിൻ്റെ വെനം ശരീരം മൊത്തം വ്യാപിച്ചിരിക്കും, മരണം സംഭവിച്ചിരിക്കും. ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം, ഒന്ന് തോണ്ടിയിരുന്നെങ്കിൽ മരണം സംഭവിക്കാം. സംഭവിക്കാം. അതെ, എനിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ മറ്റുള്ള ആൾക്കാർ അപേക്ഷിച്ച് എനിക്ക് ചിലപ്പോൾ 1-2 മണിക്കൂർ റെസിസ്റ്റ് ചെയ്ത് തന്നിരിക്കും. എന്നാലും അത് ജീവിക്കാൻ കഴിയില്ല. എന്താച്ചാ, സുരേഷ് ഒരു മനുഷ്യനാണ്. അതെ, അപ്പോൾ എൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നു. അതങ്ങനെ കുറച്ച് ഡോക്ടർമാർ കണ്ടെത്തി. അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു മൂർക്കൻ്റെ അണലിയുടെ കടിയേറ്റാൽ ബോഡി അത് റെസിസ്റ്റ് ചെയ്യും. മൂർക്കനൊന്നും സുരേഷിന് പ്രശ്നമല്ല. ചെറിയ മൂർക്കനൊന്നും കടിയേറ്റാൽ അപകടമില്ല. അപകടമില്ല. ഇല്ല, വലിയ മൂർക്കൻ കടി, വലിയ മൂർക്കൻ ഒരുപാട് വിഷം ചീറ്റിയാൽ മാത്രമേ സുരേഷ്, അതെ, അളവിൽ കൂടുതൽ കടിയേറ്റാൽ മാത്രമേ അപകടം ഉണ്ടാകത്തുള്ളൂ. സുരേഷിൻ്റെ പ്രത്യേകത, സാധാരണഗതിയിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് പാമ്പിനെ വേണമെങ്കിൽ കാണാം. ഇതാ സുരേഷ് ഉമ്മവ് കാണും. അതെ അതെ, വെറുതെ അല്ല സുരേഷ് ഭാര്യയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പാമ്പിനെ പ്രണയിക്കുന്നത്. അല്ല, ഇത് നമ്മുടെ ഗവിയില് പത്തനംതിട്ട ജില്ലയില് സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിടിച്ച പാമ്പിനെ ഗവിയിൽ വനത്തിൽ, നല്ല മഴയായിരുന്നു, അപ്പൊ വനത്തിൽ റിലീസ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾക്ക് പാമ്പുകളെ ഒരു, ജനങ്ങളുടെ മനസ്സിൽ പാമ്പ് ഒരു ഭീകര ജീവിയാണ്. അതെ, അങ്ങനെ അല്ല പാമ്പുകൾ. നമ്മൾ വളരെ ലാഘവത്തോടെ കാണണം ഇവയെ. ഇവയൊന്നും നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ്. ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഈ പാമ്പ് തിരിച്ചൊരു കൊത്തുകൊത്തിയാലോ? അല്ല, തിരിച്ചു വരാനായിട്ട് ചാൻസസ് ഇല്ല. കാരണം അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഒരു ഒരു കിങ് ഓവറെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കാട്ടിൽ വിടുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അതിനെ നന്നായിട്ട് കളിക്കുന്നു. ഓ, അതുമായിട്ട് കളിക്കും. അതിൻ്റെ ഒരു സൈക്കോളജി, നമ്മൾ നന്നായിട്ട് കളിക്കുമ്പോൾ, കളിച്ചതിന് ശേഷം ഇദ്ദേഹത്തിനെ വനത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം വരാൻ പോകുന്നില്ല. ഒരിക്കലും ആ മനുഷ്യൻ്റെ ആ തരംഗമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ 4 വർഷം കൊണ്ട് 30 രാജവൻപാല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിടിച്ചു. ഈ വിട്ട ഒരു പാമ്പുകൾ പോലും താഴെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ടില്ല. അല്ല, ഈ പാമ്പിന് ഈ സുരേഷ് ഇങ്ങനെ പിടിക്കുകയും അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാമ്പിനൊരു ഈർഷ്യ ഉണ്ടാകുന്നുണ്ട്? ഈർഷ്യ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. കാരണം വെച്ചാൽ വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ ഞാൻ തലയിൽ പിടിച്ചിട്ടുള്ളൂ. കാരണം അത് ക്രൗഡിൻ്റെ ശല്യമാണ്. എന്താ വെച്ചാൽ ഞാൻ പാമ്പിനെ കിങ് ഓവർ പിടിക്കുന്നത് ആൾക്കാരിങ്ങനെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് അപകടം പറ്റിയാൽ കുഴപ്പമില്ല. പക്ഷേ ഈ കാണാൻ വരുന്ന ഒരാളിന് എൻ്റെ കയ്യിലിരിക്കുന്ന പാമ്പിൻ്റെ കടിയേറ്റാൽ ഫോറസ്റ്റിൻ്റെ നടപടി എൻ്റെ പേരിലും ഉണ്ടാകാം. മറ്റ് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും എനിക്ക് സപ്പോർട്ടുണ്ടാകും. പാമ്പിൻ്റെ ഈ തലയുടെ വശം എന്ന് പറയുന്നത് വളരെ മൃദുവായ വശം. മൃദുവായ ഭാഗം മാത്രം, അതിന് മാത്രം മൃദുവായത് മാത്രമല്ല, വെനം ഉൽപാദനം ഉണ്ടാകുന്ന ഗ്ലാൻഡ് ഇരിക്കുന്നത് ഈ കണ്ണിൻ്റെ പുറകിലെ കവിള് വീർത്തി നമ്മളിങ്ങനെ പിടിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ വടി എങ്ങനെ വെച്ച് കുത്തി പിടിച്ചു കഴിഞ്ഞാൽ, അമിതമായിട്ട് ഭാരം കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കാം. അദ്ദേഹത്തിന് മരണം സംഭവം. അതുകൊണ്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിപ്പോൾ മരണം സംഭവിക്കും. അതെ, മരണം സംഭവിക്കും. കാരണം വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി അനിവാര്യമാണ് പാമ്പുകൾ. അപ്പോൾ ഇവയെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ചിന്തയുണ്ട് എൻ്റെ മനസ്സിൽ. പാമ്പിനെയൊക്കെ അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്നല്ലേ? അതെ. അപ്പോൾ ഈ പാമ്പിനോട് കാണിക്കുന്ന പ്രണയം തിരിച്ച് പാമ്പ് കാണിക്കാറുണ്ടോ? 100% കാണിക്കുന്നു. ഞാനിങ്ങനെ കളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കടി കേൾക്കുന്നത്. അല്ലാതെ ഒരിക്കലും മര്യാദയ്ക്ക് ഒരു പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി കാട്ടിക്കൊണ്ട് വിട്ടാൽ അവ ഒരിക്കലും എന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. സുരേഷ് പണ്ട് പിടിച്ച ഇതാ നോക്ക്, ഇത് നോക്ക്, അയ്യോയ്യോ, ഇങ്ങനെയാണ് കൈ കൊണ്ടാണ് ഞാൻ അമർത്തിയിട്ട് അതിനെ പിടിച്ചു എന്നുള്ള. ഇത് രാജവൻപാലയാണ്? അതെ, കിങ് ഓവർ രാജവൻപാല തന്നെയാണ്. ഇത് 37-ാമത്തെ രാജവൻപാലയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചറി ഉണ്ട്, ആ മുതുകിലൊരു മുറിവുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഷാറൂഖ് ഖാനും മറ്റേ പ്രിയങ്ക ചോപ്രയൊക്കെ ഒരു ഡാൻസ് കളിച്ച് കിട്ടുന്നൊരു സുഖമാണ് സുരേഷിന് ഒരു ഡാൻസ് ഒരു ഒരു പാമ്പുമായിട്ട് കളിച്ചുണ്ടാകുന്ന അല്ലേ? അല്ലേ, അത് ഈ സമയത്ത് എനിക്ക് ഞാൻ ലോകത്ത് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിലപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. വേറെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും ഞാൻ കാണുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു പാമ്പിരിക്കുമ്പോൾ ഒരു ആളിനെയും ഞാൻ കാണുന്നില്ല. യൗവന കാലഘട്ടത്തിലൊക്കെ നല്ല സുന്ദരികളെയൊക്കെ സ്വപ്നം കാണാറുണ്ടായിരുന്നു, പക്ഷേ സുരേഷ് കാണുന്ന പാമ്പിനെയാണെന്ന് പറയുന്നു. ഞാൻ കണ്ടിരുന്നത്, ഞാൻ പാമ്പുകൾ ഒത്തിരി സ്വപ്നം കണ്ടു. അതിനൊരു കാരണമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുമ്പോൾ ചിലർക്ക് അത് അന്ധവിശ്വാസമായിട്ട് തോന്നാം. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മൂർക്കൻ പാമ്പിൻ്റെ കടി കേൾക്കുന്നത് ഇതായിരുന്നു. പക്ഷേ ഈ കടിക്ക് 40 ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അമ്മയോടൊക്കെ ഞാൻ എൻ്റെ അനിയത്തിയോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പാമ്പിൻ്റെ കടി കേൾക്കുമെന്ന്. അപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടിരുന്നു, എനിക്കത് പറയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കിങ് ഓവറൊക്കെ പിടിക്കുന്ന സമയങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ അവരുടെയൊക്കെ ഞാൻ പ്രസാറി റെഡി ആയിക്കൊള്ളുന്ന ഇന്ന ദിവസത്തിനകത്ത് ഇത്ര ദിവസത്തിനകത്ത് നമുക്ക് ഇന്ന ഏരിയയിൽ കിങ് ഓവർ ഉണ്ട്, മനസ്സത് പറയുന്നു. ഒന്നും വേണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് ഈ 41-ാമത്തെ രാജവൻപാല ഇടുക്കിയിൽ മുള്ളനങ്ങാടുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ ഞാൻ 3 ദിവസങ്ങൾക്ക് മുന്നേ സ്വപ്നം കാണുന്ന മരത്തിൻ്റെ മണ്ടയിൽ
രാജവൻ ബല ഇരിക്കുന്നതായിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഫോൺ ചെയ്ത് പറയുന്നു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, മിക്കവാറും ഭരിക്കാൻ ചാൻസസ് ഉണ്ട്. അടുത്ത് സുഹൃത്തിനോട് പറഞ്ഞു 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 വരട്ടെ വരട്ടെ. 21 കിങ് ഓഫ് ബ്രജ് ഞാനും കൂടെ ചേർന്നാണ് വാവ സുരേഷ്, എൻ്റെ പ്രസൻസിലാണ് വാവ സുരേഷ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈ 42 പിടിക്കുന്നതിനും തൊട്ട് മുമ്പ്, അതായത് ഓരോന്നും പിടിക്കുന്നതിനും തൊട്ട് മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട്, സാറേ 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു കിങ് കോബ്ര പിടിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ, അതേ ഒരാഴ്ചക്കകത്ത് തന്നെ ആ ഇൻഫർമേഷൻ വാവ സുരേഷ് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ബുള്ളറിലൊക്കെ പോയി ഒത്തിരി കിങ് കോബ്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നെങ്കിലും നേരത്തെ സ്വപ്നം കാണും, കിങ് കോബ്രയുടെ കോള് വരുന്നതിന് മുന്നേ ആ പാമ്പിൻ്റെ ഇരിക്കുന്ന ഏരിയ വരെ, അതൊരു മരത്തിൻ്റെ മണ്ടയിലാണെങ്കിൽ അതുവരെ എനിക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 ദിവസം മുന്നേ പറയാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ റെഡി ആയിക്കോളാം, നമുക്ക് ഇന്ന ഏരിയയിൽ മിക്കവാറും ഇത്ര ദിവസത്തിനകത്തൊരു പാമ്പ് കണ്ടതായിട്ട് പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഇത് 2 ദിവസത്തിനകത്ത് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ അവിടുത്തെ ഫോറസ്റ്റിലെ സാറന്മാരെയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യം 2 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനകം അതിനിടയ്ക്ക് ആ ഏരിയയിൽ നിന്ന് കിട്ടും. ആ പറയുന്ന ആ ലൊക്കേഷൻ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്, ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അതേ ലൊക്കേഷൻ തന്നെയായിരിക്കും ഇതെനിക്ക് ഇതിനെ പിടിക്കാനും കഴിയുന്നതാണ് ആ ഒരു സാഹചര്യം. സുരേഷ്, ഈ പാമ്പുകളോടുള്ള പ്രണയം, ഒരുപക്ഷേ കേരളത്തിൽ ഇത്രത്തോളം പാമ്പുകളെ പ്രണയിച്ച മറ്റൊരാളുണ്ടാവില്ല, ഒരു 10-35,000 പാമ്പുകളെ പിടിച്ചു. ആ ഇപ്പോൾ ഞാൻ എൻ്റെ 12-ാമത്തെ വയസ്സിലാണ് സാർ ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 25 പിന്നിട്ടു, 35,000 പാമ്പുകളെ പിടിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുടെ കടി വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കുടുംബക്കാരെല്ലാം ഈ പാമ്പുപിടുത്തത്തെ പ്രോത്സാഹിപ്പിച്ചോ? ആദ്യമൊക്കെ നല്ല എതിർപ്പായിരുന്നു. നോക്കട്ടെ ആരെന്താ പറയണേന്ന്. നമസ്കാരം. വാവ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വാവ ആദ്യമായി ഒരു പാമ്പിനെ പിടിച്ച് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വഴിക്കാണ് 96 വാവയ്ക്ക് ആദ്യമായി ഒരു കടി കിട്ടുന്നത്. അത് ഇന്നും എൻ്റെ മനസ്സിലൊരു വേദനയായി നിൽക്കുന്നുണ്ട്. എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പാമ്പ് വാവയെ കടിച്ചു, അതൊരു സീരിയസ് ആയി ആ ഒരു വിരല് നഷ്ടപ്പെട്ടു. അത് ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വേദന തന്നെയാണ്. അതിന് ശേഷം ഒരുപാട് കടി കിട്ടിയെങ്കിലും ആ ഒരു പാമ്പിൻ്റെ കടി ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമാണ്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു, എല്ലാവരെയും ഈ പാമ്പ് കടി പാമ്പ് പിടിക്കാൻ നടക്കുന്നതല്ലോട്ട്. പിന്നെ ഇപ്പം എല്ലാവരും അങ്ങ് സപ്പോർട്ടായി തുടങ്ങി വീട്ടിലുള്ളവരെല്ലാവരും. അനിയത്തിയാണ്. അനിയത്തിയാണ്. അതെ, ലാലി. അതെ, ലാലി. അപ്പോൾ ലാലിയെ പേടിപ്പിക്കാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവന്നപ്പോഴാണ് പാമ്പ് കൊത്തിയത്? അല്ല, അത് സാധാരണഗതിയിൽ ഞാൻ പാമ്പിനെ പിടിക്കുന്നുണ്ട്, ഒളിച്ചും പതിങ്ങിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീടിന് അടുത്തുനിന്ന് ഒരു മുറുക്കനെ കിട്ടി, നല്ല വലിയൊരു പാമ്പ്. ഞാനന്ന് പണിക്ക് പോകുന്നുണ്ടായിരുന്നു, മേശരി പണിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടി, അതിനെ പിടിച്ചിട്ട് ഞാൻ അനിയത്തിയെ കൊണ്ട് കാണിക്കാനും കാണിച്ച് വീട്ടിൽ കൊണ്ടുവന്നൊരു കുപ്പിയിലിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞ് വരുന്ന വഴിക്ക് ഇതിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ അടുത്തുള്ളൊരു പോസ്റ്റ്മാൻ പുള്ളി എന്നോട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. വരുന്ന വഴി ഞാൻ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂത്ത് നോക്കി സംസാരിക്കുന്നതിനിടെയാണ് കയ്യിലേക്ക് കടിയേറ്റത്. അപ്പോൾ ഞാൻ അന്ന് എനിക്കറിയില്ല ഇത് കടിച്ചാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ കൈ കടിച്ചിങ്ങനെ പിടിച്ചിരുന്നപ്പോൾ ഞാൻ ഈ കൈ വെച്ച് ഈ വിരൽ വെച്ച് ഇനി ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വെനം മൊത്തം അങ്ങ് കയറി. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഇതിനെ അളർത്തി കുപ്പിയിലിട്ട് അടച്ചു, ഹോളൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പണി സൈറ്റിലേക്ക് പോയി. 10:30 കടി കേൾക്കുന്നത്. അന്ന് ഞാൻ കൺസെഷൻ വർക്കെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നെ കാണാനായി വന്ന 2 സുഹൃത്തുക്കൾ ഏകദേശം 1:30 അവരെന്നെ കാണാം. അതുവരെ ഞാൻ പണി ചെയ്തിട്ട് അവിടെ നിന്ന് അവരുടെ അന്ന് വിജയ് സൂപ്പർ സ്കൂട്ടർ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഞങ്ങൾ ട്രിപ്പിൾസ് അടിച്ചാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ഈ പാമ്പിനെയും കൊണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം അന്ന് വന്ന കണ്ണിൽ വന്ന ഈ കളർ മാറ്റമാണ്, കണ്ണിൽ വെള്ള കൃഷ്ണ വെള്ള നല്ല വെള്ളയായിരുന്നു. അന്ന് ആ കണ്ണിൽ വന്ന ആ ഒരു മഞ്ഞ കളർ ഇന്നലെ മാറിയിട്ടില്ല എന്നുള്ള ആ വെനം ശരീരം മൊത്തം വ്യാപിച്ച് 15 ദിവസം ICU ഉണ്ടായിരുന്നു. ഏകദേശം 1.5 മാസം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. വിരല് പോയി, വിരല് മുറിച്ചില്ല, മടങ്ങിയിരിക്കുന്നു. അതായത് നേരെ ആകത്തില്ല, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകത്തില്ല. അതിനിടയിൽ ഒരു മൂർക്കൻ്റെ കടി തന്നെയായിരുന്നു. മൂർക്കനൊക്കെ യഥാർത്ഥത്തിൽ സുരേഷിന്റെ കൈക്കിട്ടാണ് പ്രയോഗിക്കുന്നത്. അല്ല, കയ്യിൽ വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് കടിക്കുന്നത്. ഒരിക്കലും അവർ വന്ന് കടിക്കുന്നില്ല. അപ്പൊ ഞാനും മര്യാദയ്ക്ക് പോകുന്ന ഒരു പാമ്പിനെ പോയി പിടിച്ചിട്ട് അങ്ങനെ വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കടി കേൾക്കുന്നത്. ഇതിനകത്തുള്ള മൂർക്കനുണ്ടോ? മൂർക്കനുണ്ട്. മൂർക്കനെ ഒരു കുഞ്ഞു മൂർക്കൻ. കുഞ്ഞു മൂർക്കൻ നല്ല സൗന്ദര്യം. വിട്ടേക്കരുത് കേട്ടാ. ഇല്ല, ഒരിക്കലല്ല. ഓ, ഇത് ചെറുതാണല്ലേ. അതെ, ഇതിന് പത്തി വിടർത്തി ആടുന്ന പരിപാടി. ആ, പത്തി വിടർത്തും. കാരണം പാമ്പുകൾക്ക് വെട്ടം ഇറിറ്റേഷനാണ്. വെട്ടം അവർക്ക് വെട്ടം ആകുമ്പോഴത്തേക്ക്. എത്ര ദിവസമായി പിടിച്ചിട്ട്? ഇതിനെ മെനിങ്ങാന്ന് രാത്രി പിടികൂടിയതാണ്. അതെ, ഇത് ഇതിന് വേറൊരു പ്രത്യേകത, പാമ്പുകളെ ഒരിക്കലും ഊതി പിടിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മകുടി ചലിപ്പിക്കുമ്പോഴാണ് പാമ്പുകൾ ആടുന്നത്, അല്ലാതെ മകുടിയുടെ നാദം കേട്ടിട്ടല്ല. അപ്പോൾ ഇതിന് അതുപോലെ തന്നെ ഇതിപ്പോൾ ചീറ്റ ശബ്ദമായി കേട്ടോ. അതെ, പേടി ശബ്ദം എങ്ങനെ ഉണ്ടാകും? വായി കൂടിയാണ്, ശ്വാസം ഫുള്ള് എടുക്കുന്നു. അപ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി. പേടിപ്പിക്കുക.
ആ ഒരു ടെക്നിക്ക് മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ കടിക്കാനൊന്നുമല്ല. പേടിച്ചിട്ടാണോ പേടിപ്പിച്ചിട്ടാണോ? നമ്മൾ അത് പേടിച്ചിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധ ഒന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുക. ഇത് മാത്രമാണ് ഇദ്ദേഹം ഇപ്പോ ഇപ്പോ ഈ പാമ്പുമായിട്ട് എങ്ങനെയാ കളിക്കുക സുരേഷ്? ഞാൻ എല്ലാം പിടിച്ച ഉടനെ ആ ഒരു പാമ്പിനെ കളിക്കാൻ സുഖം വെച്ചാൽ പിടിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് കളിക്കുമ്പോൾ ഫ്രഷ് പാമ്പാണ്. മറ്റു ഒരു ദിവസം എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രഷ് പാമ്പല്ല. അവൻ ഇണങ്ങും നിങ്ങളുമായിട്ട്? പാമ്പ് ഇണങ്ങത്തില്ല ഒരിക്കലും. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ ഫ്രഷ് പാമ്പല്ല, ഈ ഇണങ്ങിയ പാമ്പാണ്. പാമ്പുകൾ ഒരിക്കലും ഇണങ്ങാൻ പോകുന്നില്ല. കാരണം പാമ്പുകൾക്ക് കാഴ്ചയില്ലാത്ത ജീവിയാണ് പാമ്പുകൾ. കാഴ്ചയില്ല? ഇല്ല, പാമ്പുകൾക്ക് നിഴലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതെ, ഷാഡോ. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരിക്കലും പാമ്പുകൾ ഇണങ്ങാത്തത്. ഭൂമിയിൽ ഒരിക്കലും പാമ്പുകളെ മെരുക്കാൻ കഴിയില്ല, ആർക്കും ഇണങ്ങത്തില്ല. ഞാനവിടെ വായിച്ചല്ലോ സുരേഷ് നെയ്യാർ പിന്നെ വനത്തിലെ ഏതോ ഒരു പാമ്പിനെ കൊണ്ട് വിട്ടിട്ട് പാമ്പിനെ വിട്ടു അങ്ങനെ ഒരു പാമ്പ് പക്ഷെ തിരിച്ച് സുരേഷിനെ തേടി വന്നു. ഏകദേശം ഈ ഒരു 3 വർഷത്തിലേറെയായി. 250 പാമ്പുകളെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ആ പാമ്പ് കണ്ട തിരിച്ചു വന്ന പാമ്പാണത്? അതെയോ? ഇതേം തന്നെയാണ്, ഇതേം തന്നെയാണ്. ഏകദേശം 5 വർഷത്തോളം ആകുന്നു. അതെങ്ങനെയാ പാമ്പ് തിരിച്ച് സുരേഷ്? എനിക്ക് തോന്നുന്നത് ഞാൻ യഥാർത്ഥത്തിൽ പരമമായി രഹസ്യം ഒരു ഒളിച്ചു വെച്ചിരുന്ന രഹസ്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഈ സുഹൃത്ത് ശ്രീമാൻ മലയാളി ഫോട്ടോഗ്രാഫർ നമ്മുടെ മൗസൂൺ സാർ തന്നെ അത് പൊളിച്ചു വന്നത്. ഞാൻ സാധാരണ കിങ്കോബരയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവയെ ഇങ്ങനെ പിടിച്ചിട്ട് നാക്ക് അദ്ദേഹത്തിൻ്റെ നാക്ക് എൻ്റെ നാക്കിലേക്ക് ടച്ച് ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ? അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പാമ്പുകൾ സെൻസ് ചെയ്യുന്ന നാക്കുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ആ നാക്ക് ഇങ്ങനെ പിടിച്ച് എൻ്റെ നാക്കിലേക്ക്, അല്ലേ, അതെ, അത് എൻ്റെ നാക്കിലേക്ക് വരും. എൻ്റെ നാക്കിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യുമ്പോൾ പാമ്പുകൾ എന്നെ സ്കാൻ ചെയ്യുന്നു. ആ നാക്കുകൊണ്ട് അവരെൻ്റെ ബോഡി മൊത്തം സ്കാൻ ചെയ്യുന്നു എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ തെളിവായിട്ട് ഇപ്പോൾ BBC ആ ഒരു ഫോട്ടോസ് മെയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പാമ്പിൻ്റെ നാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും? ഇതുപോലെയല്ല, ഇത് ഇവർക്കൊക്കെ സെൻസേഷൻ കപ്പാസിറ്റി കുറവാണ്. കുറവാണ്. കിങ്കോബര അങ്ങനെയല്ല. കിങ്കോബരയും പെരുമ്പാമ്പും നന്നായിട്ട് നാവ് നീട്ടും. നാവ് നീട്ടി നന്നായിട്ട് നമ്മളെ നന്നായിട്ട് ബോഡി സ്കാൻ ചെയ്യും. നോക്കട്ടെ എന്താണ്. നോക്കട്ടെ, നിങ്ങൾ ഈ പിടികൂടുന്ന പാമ്പുകളെ എല്ലാം സാധാരണഗതിയിൽ വളരെ സേഫായിട്ട് സൂക്ഷിച്ചിട്ട് മാസത്തിൽ ഒരിക്കൽ ആണ് കൊണ്ടുവന്ന് റിലീസ് ചെയ്യാറുള്ളത്. ഉൾവനങ്ങളിൽ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ നെയ്യാർ ഡാമിൽ ഒരു 300-400 പാമ്പുകളെ കൊണ്ടുവന്ന് റിലീസ് ചെയ്ത ഒരു ടൈമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി റിലീസ് ചെയ്യാൻ പോയപ്പോഴേക്കുണ്ടായ ഒരു സംഭവം സുരേഷ് ഓർക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളെ തേടി ഒരെണ്ണം തിരിച്ചു വന്നതും. അതൊന്നും ഇവിടെ ഒന്ന് വ്യക്തമാക്കാമോ സുരേഷ്? സുരേഷ് ആദ്യമായിട്ടായിരിക്കും വനത്തിൽ വിട്ട ഒരു പാമ്പ് വിട്ടയാളെ തേടി തിരിച്ച് വീണ്ടും വരുന്നത്. അത് സുരേഷ് കണ്ടോ തിരിച്ച് വരുന്നത്? തിരിച്ച് വരുന്നത്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല സാർ. അപ്പം ഞാൻ പാമ്പിനെ റിലീസ് ചെയ്ത് ഉൾവനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ചാക്കിൽ തുറന്നു വിട്ട പാമ്പ് ഒരു 25-30 പാമ്പുകൾ ഒരു ചാക്കിലുണ്ട്. അപ്പോൾ തുറന്നു വിട്ട പാമ്പ് ഒരെണ്ണം ഓടി വന്നിട്ട് ബോട്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പത്തിയെടുത്ത് അങ്ങനെ നിന്നു. അപ്പോൾ ഇവർ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ വരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് പറഞ്ഞത് സുരേഷ് ഒരു പാമ്പ് വന്ന് സുരേഷിനെ കാത്ത് ബോട്ടിൽ. പക്ഷേ ഞാൻ ഇവരെല്ലാം നടന്നു പോയിട്ട് അവരെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ മാത്രം അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിലെ വിശ്വാസം അവർ കേൾക്കുന്നു എന്നായിരുന്നു. പക്ഷേ പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയില്ല, അത് പരമമായൊരു സത്യമാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് എന്താണ് പോവാൻ പോകുന്നില്ല, എങ്ങനെയാണ് സംസാരിച്ചത്, ഡയലോഗ് പറഞ്ഞു? അല്ല, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. മറ്റേ പ്രേമനസീർഷികളോട് സംസാരിച്ചു. അതുപോലെയല്ല സാർ, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം എന്താണ് കാട്ടിൽ തുറന്നുവിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല, എന്താ എന്നെ പിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി തലോടി തലോടിയിട്ട് അങ്ങ് വെച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് ഒരു നല്ല സ്പീഡിൽ അങ്ങ് പോയി. പക്ഷേ ഇതൊന്നും ഞാനല്ല പറയുന്നത്, എൻ്റെ കൂടെ വന്ന അന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് പറയുന്നത്. സുരേഷ് ഇങ്ങനെ സംസാരിക്കുന്ന പോലും സുരേഷിന് ഓർമ്മയുണ്ടായിരുന്നില്ല? ഒരിക്കലും ഇല്ല. ഇത് പെണ്ണായിരുന്നു ആണായിരുന്നു? അത് ഫീമെയിൽ. ഫീമെയിൽ? വെറുതെ അല്ല സുരേഷ് സംസാരിച്ചത്, ഫീമെയിൽ ആയിരുന്നു. അപ്പം വെറുതെ അല്ല ആ പാമ്പ് വിടാതെ പിടികൂടിയത്? അല്ല, നല്ല ഒരു, ഞാൻ പറഞ്ഞു ഞാൻ ഇവയെ ആരാധിക്കുന്നു. അഥവാ ഒരു പാമ്പിൻ്റെ കൂടെ കിടന്നുറങ്ങണം എന്ന് സുരേഷിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വിഷമമില്ല, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം ഞാനൊരു ആരാധിക്കുന്നൊരു ആ ഒരു സങ്കല്പത്തോടൊപ്പം കിടന്നുറങ്ങാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. സുരേഷ് എന്ത് ധൈര്യത്തിലാണ് ഈ രാജവെമ്പാലയുടെ നാവ്? ഉദാഹരണം പറഞ്ഞാൽ ഈ നാവിൽ തഴുകുന്ന സമയത്ത് ആ പാമ്പിനോട് ഒറ്റ കുത്തുകൂറ കുത്താലോ? വേണമെങ്കിൽ ആ ബോഡി വെയിറ്റ് കൂടിയാലും പെട്ടെന്ന് വേണമെങ്കിൽ ആ നമ്മുടെ കയ്യിലെ പിടിയൊന്നും ലൂസാവാം, ചാൻസസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്, എൻ്റെ മനസ്സിൽ ഉള്ളതിനേക്കാളും കൂടുതൽ. പക്ഷെ 10-30 തവണ പാമ്പ് കടി കയറ്റില്ലേ? 30 ലോകത്തിൽ ഏറ്റവും കൂടുതൽ 3000-ലേറെയാണ്. 3000-ലേറെ? അതെ, വെനമസും വെനമസും നോൺ വെനമസും 3000 കടിയേറ്റ്. 3000-ലേറെ വെനമുള്ള പാമ്പിൻ്റെ കടി മാത്രം 266. എത്ര? 266. 266 പാമ്പുകൾ സുരേഷിനെ കടിച്ചു. അതെ, വെനമുള്ള പാമ്പുകൾ. വെനമുള്ള? അതെ. വിഷമുള്ള? അതെ. അതിൽ 9 ക്രിട്ടിക്കലായി, 2 വെന്റിലേറ്ററിലുണ്ടായിരുന്നു, 7 ICയിലുണ്ടായിരുന്നു. MIC തട്ടിപ്പോകുന്ന് വിചാരിച്ചോ? എനിക്ക് 2-3 കടികൾ ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു. നോക്കട്ടെ, നോക്ക്.
കളിക്കുന്നു 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 കളിക്കുന്നു. ഇതെന്താ ഇപ്പൊ ചെയ്യണേ? കടിക്കുന്നു. അതിന്റെ വയറ്റിൽ കിടന്ന ഭക്ഷണം. അപ്പൊ എന്നെ ആരോ കടിച്ചു, എന്നെ ആരോ തെറി വിളിക്കുന്നുണ്ടായി, തെറി മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായി, അത് കടിച്ചു. എന്നെ അനാവശ്യം പറഞ്ഞ ആളിനെ ഞാൻ തിരിഞ്ഞു നോക്കിയതാണ്. ശ്രദ്ധയൊന്ന് വിട്ടുപോയി. അതെ, ഒരു സെക്കൻഡ് ഒന്ന് മാറി. അപ്പോഴും കടിക്കുകയാണ് ചെയ്തത്. പിന്നെ കടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു? ടു വീലറിലേക്ക് പാമ്പിനെ കൊണ്ട്. പിന്നെ നാട്ടുകാർ എന്നെ കയ്യിൽ പിടിച്ച് കെട്ടി. അപ്പോഴേക്കും ബോധം പറഞ്ഞു തുടങ്ങി. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഞാൻ പോയ ടു വീലർ കല്ലമ്പലത്ത് വെച്ചാൽ. എന്നാലും പാമ്പിനെ വിട്ടില്ല? ഇല്ല, ഒരിക്കലും പാമ്പിനോട് ദേഷ്യം തോന്നിയോ? ഒരിക്കലും തോന്നിയില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം എന്നെ കടിച്ചത്. മര്യാദയ്ക്ക് പിടിച്ചിട്ട് എന്നെ കുപ്പിയിലാക്കി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നെ കടിക്കും. ഞാൻ അത്രയും ആൾക്കാർക്ക് മൊബൈലിൽ പകർത്താൻ വേണ്ടിയും അവരുടെ കൂടെ ഒരു 2-1.5 മണിക്കൂറിലേറെ അവിടെ ചിലവഴിച്ചു. അതുകൊണ്ട് മാത്രമാണ് അത് എന്നെ കടിച്ചത്. ആവശ്യമില്ലാത്ത പണിക്ക് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പാമ്പിനോട് ഒരു പാമ്പിനോടും എനിക്ക് വിഷമമായി. വരട്ടെ. പലപ്പോഴും പാമ്പിനെ പിടിക്കാനായിട്ട് നമ്മൾ പോയിട്ടുള്ളപ്പോൾ, പ്രത്യേകിച്ച് പാലോട് ആ രാജവമ്പാലെ പിടിക്കാൻ പോയപ്പോൾ, വഴിയിൽ വെച്ചിട്ട് ഒരു കോബ്രയുടെ അവയുടെ കയ്യിൽ കടിക്കുകയും ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ആ വിരൽ ഉറിഞ്ചിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു കോബ്രയുടെ കടി കിട്ടിയിട്ട് വളരെ ലാഘവത്തോടുകൂടി അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്ധൈര്യം എങ്ങനെ ഭാവയ്ക്കുണ്ടായി? അതുപോലെ തന്നെ ആ കടി കിട്ടിയതിന് ശേഷവും പോയിട്ട് ആ വലിയ രാജവമ്പാലെ നിർഭയമായിട്ട് പോയി അതിന് ചുറ്റും നിന്ന് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 21-ാമത്തെ കിംഗ് കോബ്ര ഞാനും സാറും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്, ഈ പെരിങ്ങമല എന്ന് പറയുന്നത്. അപ്പോൾ സാർ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോയ വണ്ടിയിൽ തന്നെ ഒരു മോർക്കൻ പാമ്പുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരാളായിരുന്നു. അപ്പോൾ ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് ഒന്ന് കടിച്ചു. അപ്പോൾ കടിച്ച് നന്നായിട്ട് മുറിഞ്ഞു. നല്ല, ഞാൻ അപ്പോഴും തന്നെ ഒരു പാമ്പിൻ്റെ കടിയായിട്ട് അപ്പോഴും തന്നെ ഞാൻ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. നാക്കുണ്ട്, ടേസ്റ്റ് ചെയ്യും. അതെ, അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മേനം കയറിയിട്ടുണ്ട്, എത്ര അളവിൽ കയറിയിട്ടുണ്ടെന്ന്. എന്ത് ടേസ്റ്റാണ്? അത് കയ്പ്പുണ്ടാവും, ഒരേ പാമ്പിൽ കയറിപ്പാണ്. അപ്പോൾ ഞാൻ നല്ലതായിട്ട് നക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വേനം കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് കടിച്ച് എടുത്തിട്ട്, അപ്പോൾ സാറ് വഴക്ക് പറഞ്ഞു, സുരേഷ് ഇല്ല ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞില്ല സാറേ, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു പ്രശ്നം, നോ പ്രോബ്ലം, ഇതൊക്കെ സംഭവിക്കാം, ഇതിനേക്കാളൊക്കെ ചെറുത് എനിക്ക് ധാരാളം കിട്ടാറുണ്ട്. അപ്പോൾ സാറിൻ്റെ മുന്നിൽ വെച്ച് കേട്ടതുകൊണ്ടാണ് സാറിന് പേടിയൊന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ആ രാജവമ്പല ഇവർ പറഞ്ഞ സ്ഥലത്ത് ആ രാജവമ്പല കണ്ടില്ല. അപ്പോൾ ഈ സാറിനോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്, എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഈ പാമ്പിനെ കിടന്ന സ്ഥലത്ത് പാമ്പില്ല രാജവമ്പാല. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മോഷൻ കിടക്കുന്നു. സാറ് തെളിവാണ്, സാറ് കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ആ മോഷൻ എൻ്റെ കൈ കൊണ്ട് എടുത്തിട്ട് സ്മെല്ല് ചെയ്തിട്ട് ഞാൻ ഡോക്ടർ സാറിനോട് പറഞ്ഞു, ഡോക്ടർ സാറേ, ഇത് ഈ പാമ്പ് ഈ രാജവമ്പാല കഴിച്ചിരിക്കുന്നത് ഭക്ഷണം പാമ്പുകളെ അല്ല, മറ്റേതോ ഒരു ജീവിയാണ്. ഒന്നുകിൽ മയിലിൻ്റെ കുഞ്ഞാവാം, ഇല്ലെങ്കിൽ കാട്ടുമൊയലാവാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഇല്ല സുരേഷ്, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല, ഞാൻ തന്നെ വായിച്ചിരിക്കുന്നത് പാമ്പുകൾ രാജവമ്പാല പാമ്പുകളെ ഭക്ഷിക്കുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഈ പാമ്പിനെ കിട്ടട്ടെ, ഞാൻ സാറിന് അതിൻ്റെ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ പാമ്പിനെ ഒരു 500 മീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ തേടി പിടിക്കുന്നു. തേടി പിടിച്ച് ഞങ്ങൾ ഈ സാറിൻ്റെ കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ രാജവമ്പാല ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അതിനെ ചാക്കിൽ കെട്ടി ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നു. അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ട് ചാക്കഴിച്ച് അവിടുത്തെ ഓഫീസർമാരെ കാണിക്കാണ്ട് ചാക്കഴിച്ച് താഴേക്ക് ഇട്ടപ്പോൾ ഈ വയറ്റിൽ കിടന്ന ഭക്ഷണം ഇതേക്ക് ഒമറ്റ് ചെയ്തു. ഉടുമ്പായിരുന്നു, വാലിയായിരുന്നു. അതായത് അപ്പോൾ ഈ ഒരു പാമ്പിനെ എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അവരുടെ മോഷൻ, എനിക്ക് ഒരു ടെസ്റ്റും വേണ്ട, അതിൻ്റെ മോഷൻ ഞാൻ കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ എടുത്തിട്ട് സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും വിരയുടെ അസുഖം ഉണ്ടാക്കാൻ എനിക്ക് അറിയാൻ പറ്റും. അത് സാറിന് തന്നെ അറിയാം. ഞാൻ ഒരുപാട് സംശയങ്ങൾ സാറിനോട് ചോദിച്ചു. ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു, സാറിൻ്റെ കഴുത്തിലിട്ടു, കഴുത്തില്ല. മൂപ്പർക്ക് പേടിയില്ല സാറിന്? ഇപ്പം നന്നായിട്ട് ഒരാളോട് കഴുത്തിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ആൾക്കാരെന്താ പറയാ? എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ അവയർനെസ് ക്യാമ്പയിൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ ക്ലാസ് കഴിയാറാകുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നില്ല. ഉണ്ടാവുന്നില്ല. ഇവിടെ ആരാ ഭയം ഇല്ലാത്ത ഒരാളുള്ളത്? വാ, കഴുത്തിട്ട് കൊടുക്കണം കേട്ടാ. മൂർക്കനാണ്? മൂർക്കനല്ല, വേറെ പാമ്പിനെ. ആ വേറൊരു പാമ്പിനെയാ? വെനമില്ലാത്ത പാമ്പിനെ. ആ ഇങ്ങോട്ട് നിൽക്കി, ഇങ്ങോട്ട് നിൽക്കി, ഇപ്പുറത്തേക്ക് നിൽക്കി. എന്താ പേര് തന്റെ? വിഷ്ണു. ഇല്ല, ഇത് വിഷം കുറച്ചേ ഉള്ളൂ. ഇത് വെനമുള്ളതാ. എന്റെ അത്രയൊന്നും ഉണ്ടാവൂല. ഇത് ബാബാ അങ്ങോട്ട് അങ്ങോട്ട് നിൽക്കടാ, തൊട്ടു ആദ്യം. ആ പിടി, കഴുത്തിനിട് തൊട്ടു. ആ ആ ആ ആ പേടിക്കരുത് കേട്ടാ, പേടിക്കരുത് കേട്ടാ, പേടിച്ചക്കത്തു. ആ ഓക്കെ, ആയിട്ടില്ല. ഒരു ടൈ പോലെയും കെട്ടി കൊടുക്ക്, കയ്യിൽ പിടിച്ചോ, കയ്യിൽ പിടിച്ചോ. ആ ഇത് കാട്ടുപാമ്പ് വെനമസല്ല. ഇനി ആരെ ഇവിടെ പേടിയില്ലാത്ത ആള്? വാ, കണ്ടോ 80-ഓളം പല്ലുകളുണ്ട്. ഒരുപാട് കാലമായിട്ട് സർപ്പത്തെ പിടിക്കാൻ വേണ്ടി കാത്തു. ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണോ? ഇങ്ങനെ ഉണ്ടോ? ഒന്ന് പിടിച്ചു തേക്ക് നോക്കടോ, അമർത്താതെ പതുക്കെ സോഫ്റ്റ്. വേദനിപ്പിക്കരുത് കേട്ടാ. ഈ പെൺകുട്ടിക്ക് ഒന്നും കൊടുത്തു, കുറേ കാലമായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു
പിടിച്ചോ പിടിച്ചോ കേട്ടാ തൊട്ടോ കഴുത്തിലേക്ക് ഒന്ന് പിടിക്കേ ധൈര്യം തൊട്ടോ ധൈര്യം അല്ല ഈ പാമ്പിന്റെ നാവും ഈ കുട്ടിയുടെ നാവും കൂടി ഒന്ന് മുട്ടിച്ചെടുത്താ വേണ്ട ശരി അത്ര ധൈര്യം പോരാ സുരേഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട് ഇപ്പോ ഒരു സെക്കൻഡ് എനിക്ക് സുരേഷിനോട് ചോദിക്കാനുള്ള ചോദ്യം ഈ ഇത്ര നല്ല ആത്മവിശ്വാസം സുരേഷിന് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും വല്ലാതെ കീഴടക്കുന്നതായിട്ടുള്ള ഒരു വികാരം ഭയമാണ് എല്ലാ മനുഷ്യരെയും മറ്റ് ജന്തുക്കളെയും ജീവികളെയും അപേക്ഷിച്ച് മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്നതായ ഒരു വികാരം ഒരുപക്ഷെ ഭയമായിരിക്കും ഈ ഭയത്തെ കീഴടക്കാനായി എങ്ങനെയാണ് സുരേഷിന് ഭാവസുരേഷിന് കഴിഞ്ഞത് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സുരേഷ് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പാമ്പിനെ പേടിക്കാത്തവരില്ല അതെ സുരേഷും വളരെ ചെറുപ്രായത്തിൽ പേടിച്ചിട്ടുണ്ടാവും ഞാൻ ഇതുവരെ പേടിച്ചിട്ടില്ല പാമ്പിനെ മാത്രമല്ല ഒരു ജീവിയെ ഞാൻ പേടിച്ചിട്ടില്ല ഞാൻ അതിന് തെളിവാണ് ഞാൻ ഈ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുന്നേ നീർനായ പിടികൂടി പിന്നെ അതെന്നെ കടിച്ചു പക്ഷെ അത് എന്നെ കടിക്കുന്നു നീർനായ പിടിച്ചിട്ട് നീർനായ കടിച്ചില്ലേ നീർനായ കടിച്ചിട്ട് ഞാൻ 15 ദിവസം ഹോസ്പിറ്റലൈസിലായി ഇതായിരിക്കും ഇതാ പിടുത്താണ് അതെ പിടിക്കുന്ന സമയത്ത് പിടിക്കുമ്പോൾ അതിനെ പിടിച്ച് കടിയൊക്കെ ഏൽക്കുന്നത് മറ്റൊരാളിനെ കടിച്ചപ്പോഴാണ് ഞാനത് പിടിക്കുന്നത് ഓ ശരി ആ ഇതിന് ഭയങ്കര ശക്തിയാണല്ലേ അതെ വരുപ്പാണ് വെള്ളത്തിൽ കിടക്കുന്ന വാട്ടർ അല്ലേ അപ്പൊ നല്ല സിൽക്ക് പോലെ ഇരിക്കും പിടിക്കാൻ കഴിയത്തില്ല കുതിക്കുന്നു സമ്പത്തി വെച്ചൊരു ചോദ്യമുണ്ട് അതായത് സുരേഷ് എങ്ങനെ ഭയമുക്തനായി ഈ ഈ പേടിയിൽ നിന്ന് സുരേഷ് എങ്ങനെ മുക്തനായി എന്ന് ചോദിച്ചു ഒരേ ഒരു കാര്യമുണ്ട് ഞാൻ മരണത്തെ ഭയപ്പെടുന്നുണ്ട് മരണത്തെ ഭയപ്പെടുന്നില്ല ഒരിക്കലും ഭയപ്പെടുന്നില്ല അത് ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ മരണഭയമാണ് അതിനൊക്കെ ഏത് ജീവിക്കായിരുന്നില്ല അതിനേക്കാളും വലുത് ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് തന്നെ ഇപ്പോൾ നമ്മളൊരു വണ്ടി ഒന്ന് പാളി ഓടിപ്പോകുമ്പോൾ പാളി നമ്മൾ അപ്പടി ഞെട്ടിപ്പോകും പേടിച്ചു നമ്മൾ മരിച്ചു എന്നുള്ള ഒരു ഭയം അതാണ് നമ്മളെ കീഴടക്കുന്നത് എന്തെങ്കിലും മരണഭയം എന്നൊരു തോക്ക് ചൂണ്ട് സുരേഷ് ഇപ്പം തട്ടിക്കളയെന്ന് പറഞ്ഞാൽ എന്ത് സാധനം വെച്ചാലും ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടത്തില്ല ഒരിക്കലും ഭയം ഇപ്പോഴെങ്കിലും ഈ നിമിഷം ഞാൻ അതിനെ പുൽകാൻ തയ്യാറാണ് ഒരു കാരണവശാലും മരണമെന്ന് പറയുന്ന സംഭവത്തെ ഞാൻ ഭയപ്പെടുകയേയില്ല എൻ്റെ ദൗത്യം തീരുമ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ ചാക്കിൽ ഒരു ചെറിയ മൂർഖനാണ് വീണ്ടും അതിനേക്കാളും ഉണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്തൊരിനം പാമ്പാണ് ഇദ്ദേഹം ഇത് വിഷമുള്ളതാണോ അല്ല ഇദ്ദേഹത്തിന് വേനമില്ല പക്ഷെ ഇദ്ദേഹം കടിക്കും കടിക്കും പക്ഷെ ഇദ്ദേഹത്തിന് നമ്മൾ സൂല് പോയാൽ പോലും നമുക്ക് ഇദ്ദേഹത്തിനെ കാണാൻ കഴിയില്ല സാധനം ഇദ്ദേഹത്തിന്റെ പേര് തന്നെ മണ്ണൂലി എന്നാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് അവയർനെസ്സിന് പറ്റിയ ഒരു സാധനമാണ് ഇത് രണ്ട് ഇദ്ദേഹത്തിന് വാലില്ല ഇരുതല പാമ്പല്ല അതിന്റെ അദ്ദേഹത്തിന്റെ വംശത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ അതിന്റെ അദ്ദേഹത്തിന്റെ വംശത്തിൽ മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് വാലില്ല വാല് ഉരുണ്ടതാണ് തല പോലെ പ്രത്യേകത എന്താണ് ഇതിന് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് ഓക്കെ അതിന് മാത്രമല്ല ഇതിന് ഒരു പ്രത്യേകത അണലിയുടെ തല പോലെയാണ് തല ഇരിക്കുന്നത് അണലിയുടെ ചെറിയൊരു പാടുകൾ ശരീരത്തിലുണ്ട് അപ്പൊ ഇതിനെ മണ്ണണലി എന്നും ഇതിനറിയപ്പെടുന്നു പക്ഷെ ഇത് വെനമസ് അല്ല നോൺ വെനമസ് അല്ല ഏകദേശം 80 ചെറിയ ചെറിയ പല്ലുകൾ മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തില് ഈ വാലിന്റെ ഭാഗത്ത് വാലില്ല അങ്ങനെ വാലിന്റെ ഭാഗത്ത് നല്ല റഫാണ് ആർക്കെങ്കിലും ഫീൽ ചെയ്യണമെന്നുണ്ടോ പാറ 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 പോലെ ഇരിക്കുന്നു ആരെങ്കിലും ഒരാളിന് ഒരാൾ ഒരു ജാൻസി റാണി വരുന്നു ഇവിടുത്തെ ഇവിടെ തടയോ റഫായിട്ട് എങ്ങനെയുണ്ട് റഫായിട്ട് ഇങ്ങോട്ട് തടയോ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അടിവശം തടയോ നല്ല സോഫ്റ്റ് അല്ലേ ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേക വാലിൻ്റെ ഭാഗത്ത് നല്ല റഫ് മേളിലേക്ക് നല്ല സോഫ്റ്റ് അടിയിൽ അതിനേക്കാളും നല്ല സോഫ്റ്റാണ് ഇതുപോലെയാണ് മറ്റു നമ്മുടെ ഇത് കണക്കാണ് മറ്റു പാമ്പുകളിലെ സ്കിൻസ് ഇരിക്കുന്നത് ഇതുപോലെയല്ല ഇത് നല്ല ഹാർഡാണ് നല്ല സോഫ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം എലിയും കോഴിക്കുഞ്ഞും ഒക്കെയാണ് ഇതിന് കുറച്ചുകൂടെ ഇണക്കമുണ്ടോ അല്ല പാമ്പുകൾക്കൊന്നും ഇണക്കമില്ല അല്ല ഇതിന് ചീറ്റലും പെറക്കലൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് കടിക്കുന്നു കടിക്കും അതെ അണലിയുടെ പ്രത്യേകം നമ്മളിപ്പോൾ ഒരു മുറുക്കൻ പാമ്പിനെ പാമ്പാട്ടികൾ കൊണ്ട് വെച്ച് കളിക്കുന്നത് തന്നെ മുറുക്കൻ പാമ്പ് ഇങ്ങനെ ഉഡെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ചലിപ്പിച്ചാൽ ആ ചലനത്തിലേക്ക് നോക്കി ഇങ്ങനെ ആടുകയാണ് ചെയ്യുന്നത് അതാണ് ഈ മകുടി എന്ന് പറയുന്നത് മകുടി ചലിപ്പിക്കുന്നത് പാട്ടല്ല ഒരിക്കലുമില്ല മകുടി ഊതി പാമ്പുകളെ കളിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വരെ ഒരു പാമ്പാട്ടി പോലും ചേരയെ ഊതി കളിപ്പിക്കുന്ന ആരും കണ്ടിട്ടില്ല ആ ഒരു അണലിയെ ഊതി കളിപ്പിക്കുന്ന ആരും കണ്ടിട്ടില്ല മൂർക്കനെ മാത്രമേ കൊണ്ടുവച്ച് കളിപ്പിക്കുന്നു മൂർക്കനാകുമ്പോൾ നമുക്ക് ആർക്കും ചെയ്യാം മൂർക്കൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പത്തിയെടുത്തിങ്ങനെ നിന്നാൽ പട്ടിയുടെ മുന്നിൽ തന്നെ തത്തിയെടുത്ത് നിൽക്കുമ്പോൾ പട്ടി ഇങ്ങനെ അനങ്ങുമ്പോൾ ആ പട്ടിയെ മാത്രം ഇങ്ങനെ നോക്കി എയിം ചെയ്തുകൊണ്ടേ നിൽക്കും അതുപോലെ തന്നെയാണ് പാമ്പാട്ടിയും ചെയ്യുന്നത് ആ മകുടി ഇങ്ങനെ ചലി പാമ്പാട്ടി അതിൻ്റെ വിഷപ്പല്ലെല്ലാം കടത്തിട്ടില്ല അതാണ് ഒരു പ്രത്യേകം പാമ്പാട്ടി അതിൻ്റെ ഗ്ലാൻഡ് എടുത്ത് കളയും വിഷപ്പല്ലുള്ള ഗ്ലാൻഡാണ് എടുത്ത് കളയുന്നത് വെനം ഉൽപാദനം ഉണ്ടത് ഗ്രന്ഥി എടുത്ത് കളയും അതെങ്ങനെ കളയുക അത് അവർ സ്കൂട്ടർ വെച്ച് തുളച്ചെടുത്ത് കളയുന്നുണ്ട് എന്നിട്ട് അതിനെ പല്ലെടുത്ത് കളയുന്നു എന്നിട്ട് വായിൻ്റെ സ്റ്റിച്ച് ഇടുന്നു
അകത്ത് സ്റ്റിച്ചിട്ടിട്ടാണ് ഈ കളിക്കാൻ കൊണ്ട് നടക്കുന്നത്. ഇതിനെ അധികം മൃഗീയമായിട്ടാണ് അവരതിനെ ഉപദ്രവിക്കുന്നുള്ളത്. എന്നിട്ട് ഇവർ പറയുന്ന സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, അല്ല അത് കഴിഞ്ഞ് അവർ കളിച്ചു കഴിഞ്ഞ് ചാവാറാകുമ്പോൾ ആ പാമ്പിൻ്റെ സ്റ്റിച്ചം കേട്ടിട്ട് എന്നെ പുറത്തേക്ക് തുറന്നു വിടും. അത് എവിടെയെങ്കിലും പോയി മരിച്ചു, ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് മരിച്ചു. കാരണം വെനമുള്ള പാമ്പുകൾക്ക് വെനം ചെന്നാൽ മാത്രമേ ഭക്ഷണം ഡൈജസ്റ്റ് ആവൂ. ഓ, ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രവണത നടന്നില്ലെങ്കിൽ ഇത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇതൊക്കെ മരിച്ചു പോകുന്നു. ഇനി വായിൽ ഈ മുറിവുണ്ടാകുമ്പോൾ ഇത് വായി തുറക്കത്തില്ല, അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമില്ല, നാക്ക് മാത്രം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നല്ല ടയേർഡായിട്ട് അദ്ദേഹത്തിന് മരണം സംഭവിക്കും. ഏറിയാൽ 4 മാസം, അതിനപ്പുറം ഇദ്ദേഹം അത് ജീവിക്കില്ല. ഒന്ന് 3-4 മാസം ഒരു പ്രാവശ്യം സുരേഷ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒരു പാമ്പ് കടിച്ച് ആ വിഷം മുഴുവൻ അങ്ങ് കളഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ വിഷം തിരിച്ചു കിട്ടും? അല്ല, മുഴുവനും കളയാൻ ചാൻസസ് കുറവാണ്. നമ്മൾ ചവിട്ടി കടിയേറ്റാൽ മാത്രമേ ഏകദേശം ഒരു ഗ്രന്ഥിയിലുള്ളതിൻ്റെ ഒരു 80%. ഇപ്പോൾ സാധാരണ ഒരു പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് സുരേഷ് വിഷം എടുക്കുമല്ലോ കുടിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ എത്ര വിഷം കിട്ടും അളവ്? അത് ഒന്ന് 2-3 തുള്ളികൾ മാത്രമേ ഉള്ളൂ. 3 തുള്ളി. അതെ, പാമ്പിൻ്റെ വനത്തിൻ്റെ അളവ് നമ്മൾ ജനങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ കാണുന്ന ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഒരു ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നു 1 കിലോ പാമ്പിൻ്റെ വിഷം കണ്ടു, അല്ലെങ്കിൽ 1 കിലോ പാമ്പിൻ്റെ വിഷം പിടിച്ചു, വനം പിടിച്ചു. പക്ഷെ 1 കിലോ പാമ്പിൻ്റെ വിഷം വേണമെങ്കിൽ 10,000-ക്കണക്കിന് പാമ്പുകൾ വേണം. പക്ഷേ ഇന്ന് ലോകവ്യാപകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റാക്കറ്റുകളിലൊന്ന് പാമ്പിൻ്റെ വിഷം കടത്താണ്. പക്ഷേ ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാം? ഒന്ന്, പാമ്പിൻ്റെ വനം പ്രോട്ടീനാണ്. ഇത് പുറത്ത് ഒരു വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ പറമ്പിൽ വെച്ചോ കളക്റ്റ് ചെയ്യാൻ ഒരു സാധനമല്ല. ഹൈ ഫെസിലിറ്റീസ് ഉള്ള ലാബറട്ടറികൾക്കകത്ത് നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തേ ഉള്ളൂ, കേരളത്തിലില്ല. അംഗീകൃതമായ ഒരു സ്ഥാപനം പോലും കേരളത്തിലില്ല. എല്ലാം കേരളത്തിന് പുറത്തേ ഉള്ളൂ. വനം റിസർച്ച്, വനത്തിന് വേണ്ടി ആൻറ്റി വനം നിർമ്മിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിൽ മാത്രമേ ഉള്ള സ്ഥലങ്ങൾ സ്നേക് പാർക്കുകൾക്ക് മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലെ ഒരു സ്നേക് പാർക്കിന് യഥാർത്ഥത്തിൽ ഈ പാമ്പൻ വിഷം യഥാർത്ഥത്തിൽ ആൻറ്റി വനമാണല്ലേ? ആൻറ്റി വനം യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കുള്ള ചികിത്സയ്ക്കുള്ള മരുന്നാണ് തന്നെ ഇത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവലുള്ള ഒരു കമ്പനി ഒരിക്കലും വെളിയിൽ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം കളക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇത് റിസർച്ച് സെൻ്ററിൽ നിന്ന് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റൂ. അത് ആ സ്ഥലത്തുള്ള CCF സാന്നിധ്യത്തിൽ മാത്രമേ ഈ വനം കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമാവലികളുണ്ട്. പക്ഷേ ഇത് സാധാരണ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറിയില്ല. നമ്മുടെ ഈ പാമ്പിൻ്റെ വനമെന്ന് പറയുന്ന ഇവിടെ പിടിക്കുന്ന സാധനങ്ങൾ എല്ലാം മുട്ടയുടെ വെള്ളക്കരുവും നല്ലെണ്ണയും ചാലിച്ച സാധനമാണ്. മനസ്സിലായില്ല? ഈ വനമെന്ന് പറഞ്ഞ് വിൽക്കാനായി കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഈ ക്യാനിലാക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ മുട്ടയുടെ വെള്ളക്കരുവും, അതായത് തട്ടിപ്പാട്. തട്ടിപ്പാണ്, യഥാർത്ഥ പാമ്പിൻ വിഷമല്ല ഒരിക്കലും. അത് കണ്ട സുരേഷ് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. സാധാരണ ഒരു പാമ്പിൻ്റെ ഒരു വിഷത്തിൻ്റെ അളവ് മില്ലി ലിറ്ററാണ്. എത്ര നമ്മുടെ ശരീരത്തിൽ കയറിയാലാണ് മരണം സാധ്യമാകുന്നത്? ഇപ്പോൾ നമ്മൾ മദ്യപിച്ചിരിക്കുന്ന ഒരാളിന് ഒരു ഒരു 3-4 മില്ലി ലിറ്റർ കയറിയാൽ മതി, മരണം സംഭവിക്കും. എന്നുവെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ സുരേഷ് ഒരു പാമ്പിനെ പിടിക്കുക, പാമ്പിനെ കളിക്കുക, സുരേഷിന് കടി കിട്ടുക, അപ്പോഴൊക്കെ സുരേഷിന് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാ എന്താ സംഭവിക്കാന്നുള്ളത്. ഉറപ്പായിട്ടറിയാം. എല്ലാം ഗണിച്ച് അരിച്ച് ഗുണിച്ച് എന്ത് സംഭവിക്കുന്നുള്ള സുരേഷിനും വ്യക്തമായിട്ടറിയാം. വരട്ടെ. വാവ സുരേഷ് അനേകം തവണ പാമ്പ് കടിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണെന്നുമാണ് എൻ്റെ ബലമായ വിശ്വാസം. അദ്ദേഹത്തെ പലതവണ പാമ്പ് കടിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും മാരകമായ വിഷം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും നമുക്ക് ഇവിടെ സ്മരിക്കേണ്ടതാണ്. അദ്ദേഹം അപ്പോഴെല്ലാം അലോപ്പതി ചികിത്സ നടത്തിയെങ്കിലും കാര്യമായ ചികിത്സയൊന്നും വേണ്ടാതെ തന്നെ അദ്ദേഹം സ്വയം കൈ മുറിച്ചും രക്തം വാർന്നും ചികിത്സ നടത്തി രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സാന്നിധ്യത്തിലാണ് എനിക്ക് അപാരമായ ബഹുമാനം തോന്നുന്നത്. ഇദ്ദേഹം വിഷചികിത്സകരാണോ? യഥാർത്ഥത്തിൽ വിഷചികിത്സകരുണ്ടോ? അതിന് ആ ചോദ്യത്തിനുള്ളൊരു മറുപടി അല്ല, സുരേഷ് സത്യസന്ധമായിട്ട് പറ. അതെ. ഇപ്പോൾ ഇദ്ദേഹം വൈദ്യനാണെന്നുള്ള കാര്യം മാറ്റി വെക്കും. അദ്ദേഹത്തിൻ്റെ മറുപടിയല്ല, യഥാർത്ഥത്തിൽ വിഷചികിത്സ സാറ് ചോദിച്ചതിനുള്ള മറുപടിയാണ്. വിഷചികിത്സകർക്ക് പറയാൻ പറ്റിയ ഒരു മറുപടി നമ്മൾ തിരുവനന്തപുരത്തുണ്ട്. എന്നാൽ 8 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് മലയങ്കിനടുത്ത് തച്ചോട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുഞ്ഞു ബാലിക 8 വയസ്സുള്ള ഒരു കുഞ്ഞു പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പോൾ കുഞ്ഞ് ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോകാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് ഓടി ഇറങ്ങിയതാണ്. അപ്പോൾ മാളത്തിൽ നിന്ന് പാമ്പ് ആ കൊച്ചു മാളത്തിൻ്റെ അടുത്ത് കാല് വെച്ചപ്പോൾ പാമ്പ് എത്തി കടിക്കുന്നത് അമ്മ കണ്ടു, കുഞ്ഞ് കണ്ടു. പക്ഷേ അടുത്തുള്ളൊരു വൈദ്യനടുത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ വൈദ്യനെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ പറയുന്ന തെറ്റാണ്, ഇത് പാമ്പ് കടിയല്ല, ഇത് എലി കടിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിഗമനം അതാണ്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിന് ക്രിട്ടിക്കലായപ്പോൾ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഏകദേശം കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ച് കുഞ്ഞ് മരിക്കുന്നു.
കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. അപ്പോൾ ഈ വീട്ടുകാർ ഈ വൈദ്യനടുത്ത് പോയി ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് കുഞ്ഞിനെ എലിയാണ് കടിച്ചത്? അപ്പോൾ വൈദ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, കൂടിയ എലിയാണ് കടിച്ചതെന്നായിരുന്നു. അപ്പോൾ ഈ എങ്ങനെയുള്ള തട്ടിപ്പ് വൈദ്യന്മാരാണ്? നമ്മുടെ അലോപ്പതിയിൽ പുതാ പറഞ്ഞാൽ വിഷത്തിന് ചികിത്സയുണ്ട്, ആൻറ്റിവനമുണ്ട്, എല്ലാം ഉണ്ട്. ആയുർവേദത്തിൽ യഥാർത്ഥത്തിൽ എന്നാൽ ഇപ്പോൾ ഒരു മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ചാൻസസ് കുറവാണ്. ഞാൻ എല്ലാ വൈദ്യന്മാരെയും തെറ്റായി പറയുന്നില്ല. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ മരുന്നുണ്ടോ? മരുന്ന്, പച്ചില മരുന്നുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷേ ഇത് ഇന്ന് ഇത് ബിസിനസ്സായി മാറി. അപ്പോൾ ഇന്ന് അതിൻ്റെ ചേരുവകൾ ബിസിനസ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഉപ്പുതാമ്പറയുന്ന മരുന്നില്ല ഇല്ല, ഉറപ്പാണ്. ആയുർവേദത്തിൽ മരുന്നില്ല, മരുന്നുണ്ട് എന്ന് അവർ പറയപ്പെടുന്നെങ്കിലും ഇപ്പോൾ ഈ വൈദ്യന്മാർ പറയട്ടെ, ഇവർ കടിച്ച് അണലി കടിച്ച് ഒരു രക്ഷിച്ചു എന്ന് പറയുന്ന കടികൾ ഒന്നും റസൽസ് വൈപ്പറിൻ്റെ കടികളല്ല. നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ചേനത്തണ്ടൻ അഥവാ റസൽസ് വൈപ്പർ അഥവാ അണലി എന്ന് പറയുന്ന പാമ്പിൻ്റെ കടികളല്ല അവർ ട്രീറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത്. ഇവർ ചെയ്യുന്നത് നമ്മുടെ ഇവരെ ഈ തിരുവനന്തപുരം വിട്ട് മലബാറൊക്കെ പോയി കഴിഞ്ഞാൽ ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന ഒരു അണലിയുണ്ട്, അതായത് ചുരുട്ട എന്നാണ് ഇവരിതിനെ പറയുന്നത്. ഇത് അണലി വർഗ്ഗമാണ്, ചട്ടിത്തലയന്മാരെന്നറിയപ്പെടും. ഇദ്ദേഹത്തിന് ബലം കുറവാണ്. കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ അത്ര നീര് വെച്ചിട്ട് അവിടെ അങ്ങ് പഴുക്കുന്നു. അതിന് 24 മണിക്കൂർ കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആൻറ്റിവനം എടുത്താൽ മതി. ഇവർ അതിനെ ചികിത്സിച്ചിട്ടാണ് ഇവർ പറയുന്നത്, ഞാൻ റസൽസ് വൈപ്പർ കടിയേറ്റു, ഞങ്ങൾ അണലി ചേനത്തണ്ടൻ കടിച്ചു, ഞങ്ങൾ വളരെ ഇതായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടായിപ്പോയി, ഞങ്ങൾ രക്ഷിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇന്നും പറയാനുള്ളൊരു കാര്യം, അണലിയുടെ കടിയേറ്റാൽ കിഡ്നിയാണ് തകരാറിലാക്കുന്നത്. ആ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ നിലയ്ക്കുമ്പോൾ അതിനെ ഡെവലപ്പായി കൊണ്ടുവരാനുള്ള എന്ത് പച്ചില മരുന്നാണ് ഇന്ന് ഇവരുടെ കയ്യിലുള്ളത്? സുരേഷിൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം, അതെ, ആയുർവേദത്തിൽ അല്ലെങ്കിൽ പഴയ ഈ പറഞ്ഞ നാട്ടുവൈദ്യത്തിൽ യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കുള്ള ചികിത്സയില്ല. അല്ല, ചികിത്സയില്ല, ചെറിയ പാമ്പുകളെ കടിച്ചാൽ വനത്തിനുള്ള മരുന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പാമ്പ് കാര്യമായ രീതിയിൽ തീണ്ടാത്തതുകൊണ്ടോ കടിക്കാത്തതുകൊണ്ടോ വിഷം ശരീരത്തിൽ കയറാത്തതുകൊണ്ടോ അല്ലെങ്കിൽ രോഗിയുടെ മനസ്ഥൈര്യം കൊണ്ടോ രക്ഷപ്പെടുന്നു, ധൈര്യം കൊണ്ടോ രക്ഷപ്പെടും, രക്ഷപ്പെടും, അതെ, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഉണ്ടെങ്കിൽ അവർ നിരത്തട്ടെ. പണ്ട് നമ്മളിപ്പം ഈ സംഭാഷണത്തിലൊക്കെ പറയല്ലോ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം തിരിച്ചടിപ്പിക്കണം. ഇടയ്ക്ക് സുരേഷ് പറയാറില്ലേ, ചില ആൾക്കാർ സുഹൃത്തുക്കളായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവനെ വിളിച്ച് അവൻ കുത്തിയ വിഷം അവനെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിക്കും എന്ന് പറയാറില്ല. അതെ, അത് ഈ വൈദ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് പറയും ഒരു പാമ്പിനെ വളഞ്ഞു വെച്ചിട്ട് കീരി പോയി ചെങ്കീരിയെ കൊണ്ടുവരുന്നു. അതിൻ്റെ ഒരു ഉപമ, പണ്ട് പഴമക്കാർ പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്നു, ഇദ്ദേഹം ഓടിപ്പോട്ട് ഇദ്ദേഹത്തിൻ്റെ നേതാവിനെയും കൂട്ടി തിരിച്ചു വന്ന് ഈ നാട്ടുകാർ അടിച്ചിട്ട് പോകുന്നു. ആരെ? ഈ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിനെയാണ് നമ്മുടെ പൂർവ്വീകരുന്ന കീരി പോയി പാമ്പിനെ വളഞ്ഞു വെച്ചിട്ട് പോയി ചെങ്കീരിയെ കൊണ്ടുവരുന്നത്. അതുപോലെയാണ് ഈ ഈ ഈ പറഞ്ഞതിനുള്ള മറുപടി. കാരണം ഇവർ പറയുന്നത് തിരിച്ചു വരുമോ? ഒരിക്കലും വരാൻ പോകുന്നില്ല. കാഴ്ച പാമ്പ് തിരിച്ചു വന്ന് കൊത്തുവോ? ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇതാ ഇതിനകത്തുള്ള ഇതിനകത്തൊരു ചെറിയ മൂർച്ച നോക്കട്ടെ. സുരേഷ് കടി വരുവാണെങ്കിൽ അവിടെയല്ലേ വരുള്ളൂ? അതെ, അത്രേ പുറകോട്ട്. കാരണം മുറുക്കൻ പാമ്പിന്റെ ഒരു പ്രത്യേകത, മുന്നിലിരുന്ന് അനങ്ങുന്ന ആ ഒരു വസ്തുവിലേക്ക് മാത്രമേ ശ്രദ്ധിക്കൂ. അതുകൊണ്ടാണ് അങ്ങോട്ട് പിടിച്ചു, അല്ല പിന്നില് പിന്നില് ആ കുട്ടിയെ പിന്നിൽ വരാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ ഇവര് രണ്ടുപേരെയും പാമ്പ് കണ്ടിട്ടില്ല. പക്ഷെ ഇതേ സമയം ഒരു വൈപ്പർ അഥവാ അണലി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇവർക്ക് അടുത്ത് വരാനോ തൊടാനോ കഴിയില്ല. കാരണം വൈപ്പർ ഇപ്പൊ എന്നെയാണ് നോക്കിയിരുന്നാലും തിരിച്ച് അങ്ങോട്ടായിരിക്കും ബൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കടിച്ചതല്ലേ? അല്ല, പേടിപ്പിക്കുക. അതെ, അപ്പൊ കടി എങ്ങനെയാണ്? വായി തുറന്നാ കടിക്കുന്നു. വായി തുറന്നാൽ മാത്രമേ ഫാങ്സ് അല്ലെങ്കിൽ പല്ല് പുറത്തേക്ക്. അപ്പൊ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ വാ തുറക്കുമ്പോൾ മനസ്സിലാകും, അറിയാൻ പറ്റും. അത് കവള് ചലിപ്പിക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിയും. അറിയാൻ പറ്റും. അല്ല, ഞാനിപ്പോ സാറിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ ഇദ്ദേഹം മാത്രം, ഇവരാരുമില്ല, ആരുമില്ല, എന്റെ കണ്ണിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ മുഴുവൻ അളവും എന്റെ കയ്യിലുണ്ട്, എന്റെ കണ്ണിലുണ്ട്.
അപ്പൊ ഇദ്ദേഹം പുറകിലേക്ക് ആയുമ്പോ അടുത്ത അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുന്നിലേക്കാണ്. അപ്പോ എനിക്കറിയാം അടുത്ത് എന്റെ കയ്യിൽ പുറകിലേക്കുള്ള ചായലിലാണ് മുമ്പിലേക്കുള്ള വരവ്. അതെ അതെ. അപ്പൊ അളന്നു വെച്ചിരിക്കുക. അത് എന്റെ കയ്യിൽ അളന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എനിക്കുണ്ട്. ഇവൻ എത്ര വയസ്സുണ്ടാവും? ഇതിന് 10 മേളിൽ വയസ്സ് പ്രായം. 10 വയസ്സിന് മേളിൽ പ്രായം. ഇവൻ എത്ര വയസ്സ് വരെ പോകും? പാമ്പുകൾ കൂടുകളിൽ 20 വർഷം ജീവിച്ചതായി പറയപ്പെടുന്നു. അപ്പൊ മധ്യവയസ്കര അത്രേ ഉള്ളൂ അല്ലേ? അതെ. ഇത് ആണാണ്, മെയിലാണ്. നല്ല വിഷമുള്ള ഇനമാണ്. വിനമുള്ള അതിന് ഒരു പ്രത്യേകത സാറിന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. പാമ്പുകളുടെ വനം ഇരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കണ്ണിന്റെ പുറകിലെ കവിള് വീർത്തിരിക്കുന്നില്ല, അതാണ് ഗ്ലാൻഡ്. വനം ഉൽപാദനം ഉണ്ടാവുന്ന സഞ്ചി, അതാണ് ഗ്ലാൻഡ്. പാമ്പിനെ കാണാമല്ലോ? അല്ല, കാണുന്നില്ല സാറിനെ, കാണുന്നില്ല. അത് മാത്രമല്ല, വെട്ടം എപ്പോഴും പ്രശ്നം അറിയാൻ വേണ്ടി ചോദിച്ചു. വെട്ടം പ്രശ്നമാണ്. ഇപ്പൊ രാത്രി പാമ്പുകൾക്ക് പാമ്പുകളെ കാണുമ്പോൾ കണ്ണിലേക്ക് വെട്ടം തെളിയിക്കണമെന്ന് പറയും. വെട്ടം തെളിയുമ്പോൾ അവർക്ക് ഇരുട്ട് കാണാൻ കഴിയില്ല. ഇരുട്ട് കണ്ടാൽ ഇദ്ദേഹം മൂവ് ചെയ്യും. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയി പോകും. ആ ബ്ലൈൻഡ് ആയി പോകും. അപ്പോഴാണ് ഇവർ ബ്ലൈൻഡ് ആവുന്നത്. അത് ശരി. അതുകൊണ്ടാണ് കണ്ണിലേക്ക് വെട്ടം പായിക്കണമെന്ന് പറയുന്നത്. വെട്ടം പായിച്ചാൽ അവിടെ നിൽക്കും. അവിടെ നിൽക്കും. എത്ര മണിക്കൂറാണെങ്കിലും അവിടെ നിൽക്കും. ആണോ? അതെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലൈറ്റിന്റെ പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ പേടിയാണ് അദ്ദേഹത്തിന്. പേടി തന്നെയാണ്. ഇത് എത്ര ദിവസമായി സുരേഷ്? ഇത് മെനിഞ്ഞാന്ന് രാത്രിയിൽ, 2 ദിവസങ്ങൾക്ക് മുന്നേ രാത്രിയിൽ നമ്മുടെ അഞ്ചിൽ നിന്ന് നമ്മുടെ പുനലൂരേക്ക് പോകുന്ന വഴിയിൽ വിളക്കുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മെനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരു 2:30 ഏകദേശം 8 മണിക്ക് തുടങ്ങിയ പണി, 2:30 അവിടെ മണ്ണ് മാന്തി തേടി. അതായത് 6 മണിക്കൂർ അത് അതെ വേണ്ടിയിട്ട്. അതെ. ഇവൻ വളരെ വിലയേറിയ ഒരുത്തരാണ്. അതെ. ഇവന്റെ ഈ പുറത്തുള്ള ഇതൊക്കെ സോഫ്റ്റ് ആണല്ലേ? നല്ല സോഫ്റ്റ്. നല്ല തണുപ്പാണ്. തണുപ്പാണ്. അതെ, നല്ല സോഫ്റ്റ്. പാമ്പുകളുടെ ശരീരത്തിൽ കോൾഡ് ബ്ലഡ് ആണ്, തണുത്ത രക്തമാണ് പാമ്പുകളുടെ ഒരു പ്രത്യേകത. അവനൊന്ന് നോക്കുന്നുണ്ട്. പുള്ളിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, കുഴപ്പമില്ല. ഈ പിടിച്ച ശേഷം ഭക്ഷണം കൊടുത്തോ? ഭക്ഷണം അല്ല, പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞ ഭക്ഷണം കഴിക്കത്തില്ല. ആണോ? അതെ. ഓ ശരി. അപ്പൊ ഈ 15 ദിവസം പട്ടിരുന്നത്, പാമ്പുകൾക്ക് നിത്യേന ഭക്ഷണം വേണ്ട. അത് ശരി. പാമ്പുകൾക്ക് നിത്യേന ഭക്ഷണം കഴിക്കുന്ന ജീവിയല്ല പാമ്പ്. 2 ആഴ്ച കൂടുമ്പോഴേ കഴിക്കുള്ളൂ. അല്ല, മിനിമം 2 ആഴ്ചയിൽ ഒരിക്കൽ. ഇപ്പോൾ ഒരു 4 മാസമൊക്കെ ഭക്ഷണം കഴിക്കാതെ കിടന്നാലും പാമ്പുകൾ മരിക്കത്തില്ല.